കഥ കാലചക്രം. രചന ഹക്ക് ഇയാഡ്. ശബ്ദം സുധന്നൻമണ്ട. സ്കൂൾ ഗേറ്റിനടുത്തു വെച്ചാണ് പത്താം ക്ലാസ്സുകാരൻ റഷീദ് എട്ടാം ക്ലാസ്സിലെ സീനത്തിനോട് ലോഹ്യം പറഞ്ഞ് ചിരിച്ചത്. എട്ടാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിക്കുന്ന സലാം മാഷ് ഇത് കണ്ടു. അയാളുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്ത് മുളച്ചു. പിന്നെ കായും പൂവുമായി, കൂട്ടിയും പെരുക്കിയും. കണക്ക് മാഷ് ഇതൊരു ഇമ്മിണി വലിയ സംഭവമാക്കി. അയാൾ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടിയും അയാളുടെ മുഖത്ത് നോക്കുകയോ ചിരിക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ തീരാത്ത പക തലമുറ വഴി അയാൾ തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാം പീരീഡ് കഴിഞ്ഞയുടൻ റഷീദിനെയും സീനത്തിനെയും സലാം മാഷ് ഹെഡ്മാസ്റ്ററുടെ മുന്നിലെത്തിച്ചു. സദാസമയവും കയ്യിൽ 3.5 മീറ്റർ ചൂരലുമായി കുട്ടികളെ സദാചാരം പഠിപ്പിക്കുകയാണ് അയാളുടെ മുഖ്യപണി. വരാന്തയിലൂടെ പലതവണ വടിയുമായി റോന്ത് ചുറ്റു. ആ വലിയ ആശാന്റെ മുന്നിലേക്കാണ് ഇവരെ കണക്ക് മാഷ് കൊണ്ടുപോയത്. ഹെഡ്മാസ്റ്റർ വിചാരണ തുടങ്ങി. തലങ്ങും വിലങ്ങും ചോദ്യങ്ങൾ തുടർന്നു. കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഇത്ര താല്പര്യം അയാൾ കാണിച്ചിരുന്നില്ല. എത്ര ചോദ്യം ചെയ്തിട്ടും അന്നത്തെ ഒരു അടാർ ലവും ഇവരിൽ ചുമത്താൻ കഴിഞ്ഞില്ല. തെളിവുകൾ കിട്ടാതെ ഹെഡ്മാഷും കണക്കുമാഷും തളർന്നു. അവരോട് ക്ലാസ്സിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓഫീസിലുണ്ടായിരുന്ന അറബിമാഷ് എന്ന് വിളിക്കുന്ന മൂസ മുൻഷി ഇതെല്ലാം കണ്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ടേയിരുന്നു. ആ ചിരിയിൽ ഹെഡ്മാസ്റ്ററുടെ ഇളയ മകൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് അയാൾ ഓർത്തിട്ടുണ്ടാകണം. നിരപരാധികളായ നിങ്ങളെ കുറ്റവാളികളാക്കി, ഇനി നിങ്ങൾക്ക് ധൈര്യമായി സ്നേഹം പങ്കുവെച്ച് ലവ് ജിഹാദ് തുടങ്ങാം എന്നും പറഞ്ഞ് മാഷ് വീണ്ടും ചിരിച്ചു. അന്ന് അയാളുടെ ആശീർവാദത്തോടെ തുടങ്ങിയ ഈ സ്നേഹയാത്രയിൽ ഹമീദും സീനത്തും തമ്മിലുള്ള വിവാഹം നടന്നു. അവരിപ്പോൾ മകൻ നടത്തുന്ന കൗൺസിലിംഗ് സെന്ററിൽ ഇരിക്കുകയാണ്. അന്നേരമാണ് പഴയ കണക്കുമാഷ് അവിടേക്ക് കയറി വന്നത്. കൂടെ മകന്റെ 17 വയസ്സുകാരനായ മകനുമുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലൂടെ പഴയ സ്കൂൾ ഓർമ്മകൾ മിന്നിമറഞ്ഞു. അതേസമയം കണക്കുമാഷയുടെ മനസ്സ് പിടയുകയായിരുന്നു. എങ്ങനെയാണ് ഇവരുടെ മകനോട് എൻ്റെ പേരക്കുട്ടിക്ക് പെൺകുട്ടികളെ കാണുന്നതും സംസാരിക്കുന്നതും ഇഷ്ടമല്ലെന്ന് പറയുക എന്നതായിരുന്നു ആ പിടച്ചിലിന് കാരണം.